പത്താം നമ്പർ വളരെ പ്രസിദ്ധമായ ഒരു ബ്ലോക്കാണ്. എന്നാൽ ഇന്നത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അതിനകത്തേക്ക് ആർക്കും പ്രവേശനമില്ല. ഞങ്ങളുടെ ബ്ലോക്കിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ഞങ്ങളുടെ ഗൈഡ് ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഓഷ്വിറ്റ്സ് വലിയൊരു മെഡിക്കൽ എക്സ്പെരിമെൻസിൻ്റെ ഒരു വലിയൊരു കേന്ദ്രം തന്നെയായിരുന്നു. ധാരാളം മെഡിക്കൽ എക്സ്പെരിമെൻസ് നടത്തിയൊരു കേന്ദ്രമായിരുന്നു. ഇവിടേക്ക് വരുന്ന ആളുകളുടെ മേലെ ഇവിടെ ധാരാളം പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. പ്രത്യേകിച്ച് സ്ത്രീകളുടെ മേലും കുട്ടികളുടെ മേലും പെണ്ണുടലിൽ നടന്ന പരീക്ഷണങ്ങളുടെ നേതൃത്വം വഹിച്ചത് കാൾ ക്ലോബർഗ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഡോക്ടറായിരുന്നു. ജോസഫ് മെങ്കല എന്ന് പറയുന്ന മറ്റൊരു ഡോക്ടർ നടത്തിയ പരീക്ഷണങ്ങൾ ഇരട്ട കുട്ടികളുടെ മേലായിരുന്നു. സ്ത്രീകളുടെ മേലെ ഇവർ നടത്തുന്ന പരീക്ഷണങ്ങൾ ഓവറിയിൽ പലതരത്തിലുള്ള കെമിക്കലുകളൊക്കെ കുത്തിവെച്ചിട്ട് ഇവർക്ക് തരുന്ന വ്യതിയാനങ്ങൾ പഠിക്കുക. നീലക്കണ്ണുകളുള്ള കണ്ണുകളിൽ പല രീതിയിലുള്ള കെമിക്കലുകൾ കുത്തിവെച്ചിട്ട് ജർമ്മൻ കണ്ണുകൾ പോലെ നീലക്കണ്ണുകളുള്ള കുട്ടികളെ എങ്ങനെ ജനിപ്പിക്കാമെന്നുള്ള പരീക്ഷണങ്ങൾ നടത്തുക. ഇരട്ട കുട്ടികളുടെ മേലുള്ള പരീക്ഷണങ്ങൾ പലതരത്തിലുള്ള കെമിക്കലുകളൊക്കെ കുത്തിവെച്ചിട്ട് ഒരു ഇരട്ടയിൽ പരീക്ഷണങ്ങൾ നടത്തി മറ്റ് ഇരട്ട കുട്ടിയുമായിട്ട് താരതമ്യം ചെയ്യുക. ഇവർക്കെല്ലാം പിന്നീട് ഫിനോൾ പോലുള്ള കഠിനമായ രാസവസ്തുക്കളൊക്കെ കുത്തിവെച്ചിട്ട് ഇവരെ കൊന്നുകളയുകയാണ് ജോസഫ് മംഗല ചെയ്തത്. അന്നത്തെ കാലത്ത് നടത്തിയ പരീക്ഷണങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ബ്ലോക്ക് നമ്പർ 10. ഇന്ന് അകത്തേക്ക് ആർക്കും പ്രവേശനമില്ലാതെ അടച്ചിട്ടിരിക്കുന്ന ബ്ലോക്ക് നമ്പർ 10 മുന്നിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഗൈഡ് ഇതെല്ലാം വിവരിച്ചു തരുന്നത്. ബ്ലോക്ക് നമ്പർ 10 ഇടയ്ക്ക് വലിയൊരു നടുമുറ്റമുണ്ട്. ബ്ലോക്ക് നമ്പർ 10 ഇടയ്ക്കുള്ള നടുമുറ്റത്തിന് പറയുന്നത് വാൾ ഓഫ് ഡെത്ത് എന്നാണ്, മരണത്തിൻ്റെ മതിൽ. ഈ ഓഷ്വിറ്റ്സ് ക്യാമ്പിൽ രക്ഷപ്പെട്ടു പോകുന്ന ആളുകളെ പരസ്യമായിട്ട് വെടിവെച്ച് കൊന്നിരുന്നത് ഈ ഒരു മതിലിലാണ്. ആളുകളെ പരസ്യമായിട്ട് അവിടേക്ക് ചാരി നിർത്തുന്നു, എല്ലാവരുടെയും മുന്നിൽ വെച്ച് വെടിവെച്ച് കൊല്ലുന്നു. വെടിവെച്ച് കൊല്ലുന്നതിനൊരു പ്രധാന കാരണമുണ്ട്. ഇനിയും ഇവിടുന്ന് ആരും ചാടിപ്പോകരുത്, ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ എന്നുള്ള രീതിയിൽ വൈകുന്നേരം അറ്റൻഡൻസ് ഒക്കെ എടുത്തതിന് ശേഷം അവരെ എവിടെ വെച്ച് വെടിവെച്ച് കൊല്ലുകയാണ്. പരസ്യമായിട്ട് വെടിവെച്ച് കൊല്ലുന്ന അതിൻ്റെ പേരാണ് വാൾ ഓഫ് ഡെത്ത് എന്നാണ് അതിനെ പറയുന്നത്. ധാരാളം ആളുകൾ ഞങ്ങളുടെ കൂടെ വന്നവരും മറ്റുള്ളവരും അവിടെ പുഷ്പങ്ങളൊക്കെ അർപ്പിക്കുന്നുണ്ടായിരുന്നു. ബ്ലോക്ക് നമ്പർ 10 ഒരു മരുന്ന് പരീക്ഷണശാലയാണെങ്കിൽ 11 ഇടയ്ക്കുള്ള സ്ഥലം ആളുകളെ കൊല്ലാൻ ഉപയോഗിച്ച ഒരു മതിലായിരുന്നു. ബ്ലോക്ക് നമ്പർ 10 കാഴ്ചകളൊക്കെ കണ്ടിട്ട്, ഡെത്ത് വാളം കണ്ടിട്ട് ഞങ്ങൾ നേരെ മുന്നോട്ട് നടക്കുമ്പോൾ ഞങ്ങളുടെ ഗൈഡ് ഒരു വാച്ച് ടവറിൻ്റെ മുന്നിൽ നിന്ന് സ്വിച്ച് ഇട്ട പോലെ നിന്നു. അവരവിടെ നിന്നിട്ട് വീണ്ടും അതിനെപ്പറ്റി പറയുകയാണ്. ഈ വാച്ച് ടവറിൽ നിന്നിട്ടാണ് നാസി പട്ടാളക്കാർ വൈകുന്നേരം അറ്റൻഡൻസ് എടുത്തിരുന്നത്. അറ്റൻഡൻസ് എടുത്തതിന് ശേഷം ആരെങ്കിലും കാണാതെ വരികയാണെങ്കിൽ അവരെ പോയി പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെയുള്ള അതിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു വലിയൊരു കഴുമരമുണ്ട്, ആ ഒരു കഴുമരത്തിൽ പരസ്യമായിട്ട് തൂക്കിലേറ്റുകയാണ്. ഒരുപക്ഷെ നമ്മളുടെ ഉറ്റവരായിരിക്കാം, ഉടയവരായിരിക്കാം, അവരുടെയൊക്കെ കൺമുന്നിൽ വെച്ചിട്ടാണ് ആളുകളെ തൂക്കിലേറ്റുന്നത്. അത് കണ്ടു നിൽക്കുന്ന കാഴ്ച അതിഭീകരമായ കാഴ്ചയാണ്. ഈ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ മുന്നോട്ട് നടക്കുകയാണ്. ഇവർ പറയുന്നത്, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും ക്രൂരത നിറഞ്ഞ ഗ്യാസ് ചേമ്പറിനുള്ളിലെ കാഴ്ചകൾ കാണുവാനാണ് നമ്മൾ പോകുന്നത്. അവർ ഞങ്ങളെയും കൂട്ടി ഗ്യാസ് ചേമ്പറിനടുത്തേക്ക് നടന്നു. ഈ ഗ്യാസ് ചേമ്പറിൻ്റെ ഇടതുവശത്താണ് നാസി പട്ടാളത്തിൻ്റെ ഓഫീസ് പ്രവർത്തിച്ചത്. അവിടുത്തെ ഒരു ഓഷ്വിറ്റ്സ് ക്യാമ്പ് 1 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്ന് വേണമെങ്കിൽ പറയാം. വലിയ വലിയ ഓഫീസേഴ്സൊക്കെ ഇരിക്കുന്ന ഒരു ബിൽഡിങ്. ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുന്നിലായിട്ട് മറ്റൊരു കഴിമരം അവർ കാണിച്ചു തന്നു. 1947 നാസി പട്ടാളം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ, ജർമ്മനി തോറ്റ് പിന്മാറിക്കഴിഞ്ഞപ്പോൾ ഇവിടെ പല പട്ടാളക്കാരെയും അന്നത്തെ റെഡ് ആർമി പിടിക്കുകയുണ്ടായി. റുഡോൾഫോസ് എന്ന് പറയുന്ന ഇവിടുത്തെ ഓഷ്വിറ്റ്സിൻ്റെ പരമാധികാരിയായ ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഓഷ്വിറ്റ്സിൻ്റെ കമാൻഡർ. ഇവിടെ നടന്ന ക്രൂരകൃത്യങ്ങളുടെ ശിക്ഷയായിട്ട് അദ്ദേഹത്തെ തൂക്കിലേറ്റുകയുണ്ടായി. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ കഴിമരം ഇന്നും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ഒരു കഴിമരമൊക്കെ കണ്ടിട്ട് ഞങ്ങളെ അകത്തേക്ക് ഗൈഡ് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ചെറിയൊരു ഇടനാഴിയുണ്ട്. ഈ ഇടനാഴിക്കുള്ളിൽ കൂടി ഞങ്ങൾ അകത്തേക്ക് കയറി നേരെ എത്തുന്നത് ഗ്യാസ് ചേമ്പറിനകത്തേക്കാണ്. ഈ ഗ്യാസ് ചേമ്പർ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. അതുവഴിയാണ് വിഷ വസ്തുക്കൾ സൈക്ലോൺ ബിയും അതുപോലെ തന്നെ
പൊട്ടാസ്യം സയനൈഡ് പോലുള്ള വിഷങ്ങൾ കലർത്തി അവർ ഇട്ടിരുന്നത്. ഈ ഗ്യാസ് ചേമ്പറിൻ്റെ ഭിത്തിയിലെല്ലാം തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആളുകളുടെ നഖത്തിൻ്റെ പാടുകളാണ്. ശ്വാസത്തിന് വേണ്ടി പെടഞ്ഞ് നിലവിളിച്ച ആളുകളുടെ അവസാന നിമിഷത്തെ പരാക്രമണങ്ങളാണ് ഈ ഭിത്തിയിൽ കാണുവാൻ സാധിക്കുന്നത്. ആളുകൾ ശ്വാസം കിട്ടാതെ വരുമ്പോൾ, വിഷവാതകം ശ്വസിക്കുമ്പോൾ നഖങ്ങൾ കൊണ്ട് ഭിത്തിയിൽ ആഞ്ഞു വരഞ്ഞതാകാം. ഈ ഗ്യാസ് ചേമ്പറിനകത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ ഗ്യാസ് ചേമ്പറിൽ മരിച്ചു വീഴുന്ന ആളുകളെ പുറത്തേക്ക് കൊണ്ടുവന്ന് കത്തിച്ച് കളയുന്ന, ക്രിമേഷൻ ചെയ്യുന്ന ഒരു സ്ഥലം കാണിച്ചു തന്നത്. അവിടെ വെച്ചിട്ടാണ് ഇവരെ കത്തിച്ച് കളയുന്നത്. പിന്നീട് ഈ ചാരം ഇവർ പലയിടത്തും കൊണ്ട് ഒഴുക്കുകയാണ് ഉണ്ടായത്. ഗ്യാസ് ചേമ്പറിൻ്റെ കാഴ്ചകളും ഈ ആളുകളെ കത്തിക്കുന്ന സ്ഥലവുമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഓഷ്വിറ്റ്സ് ക്യാമ്പ് ഒന്നിൽ നിന്ന് ഞങ്ങൾ പോകുന്നത് ഓഷ്വിറ്റ്സ് ക്യാമ്പ് രണ്ടിലേക്കാണ്. ഗൈഡ് ഞങ്ങളെയും ആനയിച്ച് അവിടെ നിന്നുള്ള ഫ്രീ ബസ്സിൽ ഓഷ്വിറ്റ്സ് ക്യാമ്പ് രണ്ടിലേക്ക് പോവുകയാണ്. ബിർക്കനോ ക്യാമ്പ് എന്നാണ് ഓഷ്വിറ്റ്സ് ക്യാമ്പ് രണ്ടിനെ പറയുന്നത്. ഓഷ്വിറ്റ്സ് ക്യാമ്പ് ഒന്നുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഓഷ്വിറ്റ്സ് ക്യാമ്പ് ഒന്ന് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പോളിഷ് ആർമിയുടെ ഒരു ബാരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും ഒക്കെ നമുക്ക് ഓഷ്വിറ്റ്സ് ക്യാമ്പ് ഒന്നിൽ കാണുവാൻ സാധിക്കും. ഓഷ്വിറ്റ്സ് ക്യാമ്പ് രണ്ടിലേക്ക് പോകുമ്പോൾ അല്പം കൂടി ശോചനീയമായ അവസ്ഥയായിരുന്നു. ഓഷ്വിറ്റ്സ് ക്യാമ്പ് രണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ക്യാമ്പ് പോലാണ് ഞങ്ങൾക്ക് ചെന്നപ്പോൾ തോന്നിയത്. ഈ ക്യാമ്പ് രണ്ടിലേക്ക് വലിയൊരു റെയിൽപാളം ഇങ്ങനെ ഓടുന്നുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ക്യാമ്പ് രണ്ടിനെ വിളിക്കുന്നത് മരണത്തിൻ്റെ ഫാക്ടറി എന്നാണ്. ഏതാണ്ട് ക്യാമ്പ് രണ്ടിലേക്ക് ഞങ്ങളെല്ലാവരും അകത്തേക്ക് കയറി. മഴ അല്പസ്വല്പം പൊടിയുന്നുണ്ട്. ഒരല്പം മങ്ങിയ ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെ ക്യാമ്പിലെ കാഴ്ചകൾ ഏതാണ്ടൊരു മൂടിയായിട്ടുള്ളൊരു ക്ലൈമറ്റിൽ നിന്നാണ് ഞങ്ങൾ കാണുന്നത്. ക്യാമ്പ് രണ്ടിൻ്റെ ഒരു പ്രത്യേകത വിശാലമായി പടർന്നു കിടക്കുന്ന വലിയൊരു സ്ഥലത്താണ് ഈ ക്യാമ്പ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചുറ്റും മുള്ളിവേലി, കൂർത്ത മുള്ളുവേലിയൊക്കെ ഉള്ള മതിൽക്കെട്ടുകൾ ഇവർ പണിതിരുന്നു. ക്യാമ്പ് ഒന്നിലുണ്ടായിരുന്നത് 10-20 കെട്ടിടങ്ങൾ ആണെങ്കിൽ ഇവിടെ 300 ബാരക്കുകളാണ് പണിതുയർത്തിയിരുന്നത്. ഈ ബാരക്കുകളിലെല്ലാം സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. വളരെ ശോചനീയമായിട്ടുള്ള ബാരക്കുകളാണ് പണിതിരിക്കുന്നത്. തടി കൊണ്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ബാരക്കുകൾ, പഴയ ചുടുകട്ടകളും പഴയ കെട്ടിടങ്ങൾ പൊളിച്ചതിൻ്റെ അവശിഷ്ടം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ബാരക്കുകൾ, വളരെ പരിമിതമായ ടോയ്ലറ്റ് സൗകര്യങ്ങൾ. ക്യാമ്പിനുള്ളിലേക്ക് ഞങ്ങളെ ഗൈഡ് കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. ഒരു നീളത്തിൽ ഉള്ള ടോയ്ലറ്റുകൾ, അതിന് പ്രത്യേകിച്ച് മറയൊന്നുമില്ല. ഒരു മുറിക്കകത്ത് ക്ലോസറ്റുകൾ ഇങ്ങനെ നിരത്തി വച്ചിരിക്കുകയാണ്. അതിൽ വേണം ആളുകൾ ടോയ്ലറ്റിൽ പോകുവാൻ. ഇവിടേക്ക് കൊണ്ടുവന്ന ആളുകളുടെ എണ്ണം വെച്ച വളരെ പരിമിതമായ സൗകര്യങ്ങളാണ്. അവിടെ നിന്നും മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടെ വലിയൊരു വാഗൺ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഗൈഡ് ഞങ്ങൾക്ക് ഈ വാഗണിൻ്റെ കഥയൊക്കെ പറഞ്ഞു തന്നു. ആദ്യകാലങ്ങളിലെ ലോകത്തിൻ്റെ, അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നാസി പട്ടാളം ആളുകളെ കുത്തി നിറച്ചു കൊണ്ടുവന്നിരുന്നത് ഈ ഒരു വാഗണിലാണ്. ഈ വാഗൺ വന്ന് നിൽക്കുന്നത് ഈ ക്യാമ്പിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൻ്റെ മുന്നിലാണ്. അവിടെ നാസി ഡോക്ടർമാർ ആളുകളെ തരംതിരിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ വന്നിറങ്ങുന്ന ആളുകൾക്കറിയില്ല ഇവരെ കൊല്ലാനായിട്ട് കൊണ്ടുവന്നതാണെന്ന്. അവർ എപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഇവിടുത്തെയുള്ള ക്യാമ്പുകളിൽ പണിയെടുപ്പിക്കാൻ കൊണ്ടുവന്നതാണെന്ന്. ആളുകളെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഗർഭിണികൾ, പ്രായമുള്ള ആളുകൾ, ആരോഗ്യം ക്ഷയിച്ചവർ, ഇവരെ എല്ലാം ഒരു ലൈനിൽ നിരത്തി നിർത്തുന്നു. അല്പം ആരോഗ്യമുള്ള ആളുകൾ രണ്ടാമത്തെ ലൈനിൽ നിരത്തി നിർത്തുന്നു. നാസി ഡോക്ടറാണ് ഇവരെ തരംതിരിക്കുന്നത്. ഈ തരംതിരിച്ചിട്ട് ഇവരെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ആരോഗ്യം കുറഞ്ഞവരെ എല്ലാം നേരെ തന്നെ ഇവിടുത്തെ ഗ്യാസ് ചേമ്പറുകളിൽ കൊന്നൊടുക്കുകയാണ് ഉണ്ടായത്. ആരോഗ്യം അല്പം കൂടി ഉള്ളവരെ ഇവിടെ കഠിനമായി പണിയെടുപ്പിച്ച് 1-2 കൊണ്ട് തന്നെ ഇവരെ കൊല്ലാക്കൊല്ല ചെയ്യിച്ച് പിന്നീട് ഇവരെ ഗ്യാസ് ചേമ്പറിലേക്ക് തള്ളിയിടുകയാണ് ഉണ്ടായത്. അതിൻ്റെയൊക്കെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ക്യാമ്പിൻ്റെ മുന്നിൽ ഇവിടെ ഒരു വാഗൺ നിർത്തിയിട്ടിരിക്കുന്നത്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും ഒക്കെ കടന്ന് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. അവിടെ ക്യാമ്പിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം ബാരക്കുകളൊക്കെ പണിതുയർത്തിയിരുന്നു. വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ്. തട്ടുതട്ടായിട്ടുള്ള കട്ടിലുകൾ, കുട്ടികൾക്കും സ്ത്രീകൾക്കുമുള്ള സാഹചര്യങ്ങൾ വളരെ പരിമിതമായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നാസി പട്ടാളം ബോംബിട്ട് നശിപ്പിച്ച ഏതാണ്ട്
300 ബാരക്കുകൾ കാണാം. ഇവിടെ റെഡ് ആർമി ഇവിടേക്ക് വന്ന് ഇത് പിടിച്ചടക്കും എന്ന സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ നാസി പട്ടാളം ചെയ്തത് ഈ ക്യാമ്പുകളുടെ എല്ലാം തെളിവുകൾ നശിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. ഈ ക്യാമ്പുകളെല്ലാം തന്നെ അവർ ബോംബിട്ട് നശിപ്പിച്ചു. ഏതാണ്ട് 1-2 ബാരക്കുകൾ മാത്രമാണ് അവർക്ക് ബോംബിടാൻ ആവാതെ അവശേഷിച്ചത്. ഈ കാഴ്ചകളും കണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി നേരെ മുന്നിലെത്തുന്നത് ഇവിടുത്തെ ക്യാമ്പിൻ്റെ ഒരു മെമ്മോറിയലുണ്ട്. 28 ഭാഷകൾ സംസാരിക്കുന്ന 23 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ ക്യാമ്പുകളിൽ കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മെമ്മോറിയലിൽ 28 ഭാഷകളിലാണ് ഇവർക്ക് വേണ്ടിയുള്ള ഒരു മെമ്മോറിയൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടുത്തെ ഗ്യാസ് ചേമ്പറുകളുടെ പ്രത്യേകത, ഈ ഗ്യാസ് ചേമ്പറുകളെല്ലാം തന്നെ നാസി പട്ടാളം ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ബോംബിട്ട് നശിപ്പിച്ചിരുന്നു. അതിൻ്റെ എല്ലാം അവശിഷ്ടം അവിടെ കാണുവാൻ സാധിക്കും. ബെർക്കനോ ക്യാമ്പിൻ്റെയും കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ക്രാക്കോക്ക് വണ്ടി കയറി. ഞാനും അനുരാജും ചിന്തിച്ചു, ഇന്നിനിയിപ്പോൾ നമുക്ക് പുതിയ കാഴ്ചകളൊന്നും കാണുവാനുള്ള ശക്തിയില്ല. അത്രയ്ക്ക് ക്രൂരകൃത്യങ്ങളെ പറ്റിയാണ് ഞങ്ങൾ ഇന്ന് ഓഷ്വിറ്റ്സ് ക്യാമ്പിൽ കണ്ടത്. ഇതാ ആനിമൽ കിങ്ഡം വോളിയം നമ്പർ 2 പെൻ ഡ്രൈവിൽ 32 ജീവികൾ, അവരെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഉണ്ട് ഈ അപൂർവ ശേഖരത്തിൽ. ആനിമൽ കിങ്ഡം വോളിയം നമ്പർ 2. അസുലഭവും ആവേശമുണർത്തുന്നതുമായ ഈ ദൃശ്യശേഖരം സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് AK എന്ന് SMS ചെയ്യുക. AK എന്നീ രണ്ടക്ഷരങ്ങൾ മാത്രം. ഫോൺ 999-444-222. ലോകത്ത് ആകമാനം 2 കമ്മ്യൂണിസ്റ്റ് മോഡൽ ടൗണുകളാണ് സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ചത്. അതിൽ ഒന്നാമത്തേത് ക്രാക്കോയിലാണെങ്കിൽ രണ്ടാമത്തേത് റഷ്യയിലെ യുറാൽ മലനിരകൾക്കടുത്തുള്ള മാഗ്നറ്റോഗോസ്ക് എന്ന് പറയുന്ന ഒരു പട്ടണമാണ്. അപ്പോൾ ക്രാക്കോയിൽ നിന്ന് ഞാൻ നേരെ പോകുന്നത് നോവാഹുട്ടയിലെ കാഴ്ചകൾ കാണുവാനാണ്. നോവാഹുട്ടയിലേക്ക് ഞാൻ ട്രാം പിടിച്ച് എത്തുമ്പോൾ വലിയ കെട്ടിടങ്ങൾ, മനോഹരമായ ആർക്കിടെക്ചറുകളിൽ പണിഞ്ഞ കെട്ടിടങ്ങളൊക്കെ നോവാഹുട്ടയിൽ കാണാം. എന്നെയും കാത്ത് അവിടെ മഞ്ഞക്കുടയൊക്കെ പിടിച്ച് ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ എൻ്റെ ഗൈഡ് ഡാമിയൻ. ഗൈഡ് ടൂർ ആരംഭിക്കുന്ന സമയത്ത് ഡാമിയൻ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെട്ടു. ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇന്ത്യയിൽ എവിടെ നിന്നാണ് വന്നത്? ഞാൻ പറഞ്ഞു, കേരളത്തിൽ നിന്നാണ്. ഓ, നിങ്ങൾ കേരളത്തിൽ നിന്നാണോ വന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റം ഉണ്ടല്ലോ, അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ എനിക്ക് ചോദിച്ചറിയാൻ വളരെയധികം ആകാംക്ഷയുണ്ട്, നമുക്കതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഡാമിയൻ തൻ്റെ ഗൈഡഡ് ടൂർ തുടങ്ങുകയാണ്. കെട്ടിടങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കൂറ്റൻ കെട്ടിടങ്ങളാണ്, വലിയ ഉയരത്തിലുള്ള സീലിംഗ് ഒക്കെയുള്ള കെട്ടിടങ്ങൾ, 3-4 നിലകളിലുള്ള കെട്ടിടങ്ങൾ, ഏതാണ്ട് കോട്ട പോലെ ഉയർത്തിയിരിക്കുന്ന കെട്ടിടങ്ങളാണ് നോവാഹുട്ടയിൽ കാണുവാൻ സാധിക്കുന്നത്. വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നുമില്ലാതെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ന് നോവാഹുട്ട. അവിടെ നിന്നും ഡാമിയൻ നേരെ മുന്നോട്ട് നടന്ന് അദ്ദേഹം അടുത്തുള്ള ഒരു ആർട്ട് സെൻറ്ററിലേക്ക് കയറിയാണ്. അവിടെ നമുക്ക് ഈ പുറമേ നിന്ന് കാണുന്ന കെട്ടിടമല്ല, അകത്ത് അതിമനോഹരമായ സീലിങ്ങുകളും മനോഹരമായ നിർമ്മിതിയുമൊക്കെ ഈ ആർട്ട് സെൻറ്ററിനകത്ത് കാണാം. അവിടെ ചില കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം, വേണ്ടെങ്കിൽ വാങ്ങണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരു 10 മിനിറ്റ് അതിനകത്ത് നിന്ന് കാര്യങ്ങളൊക്കെ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ട് അദ്ദേഹം വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. അദ്ദേഹം മുന്നോട്ട് നടന്നിട്ട് വലിയൊരു ചത്വരമുണ്ട് ഈ നോവാഹുട്ടയുടെ നടുവിൽ തന്നെ. ഈ ഒരു വലിയൊരു ചത്വരത്തിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ഇദ്ദേഹം പറയുകയാണ്, ഇതാണ് സാക്ഷാൽ ലെനിൻ്റെ പേരിലുള്ള ചത്വരം, പിന്നീട് ഇത് സ്റ്റാലിൻ്റെ പേരിലുള്ള ചത്വരമായി. ഈ ഒരു ചത്വരത്തിൻ്റെ ഒത്ത നടുവിലാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു ലെനിൻ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് ഈ ലെനിൻ പ്രതിമ ഇവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷയായി, എന്താണ് ഈ ലെനിൻ പ്രതിമയ്ക്ക് സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു ലെനിൻ പ്രതിമയായിരുന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ഭരണം പോളണ്ടിൽ അവസാനിച്ചതിന് ശേഷം ഈ ലെനിൻ പ്രതിമ പലപ്പോഴായിട്ട് തകർക്കാൻ പലരും ശ്രമിച്ചു. എന്നാൽ ഇത്രയും കൂറ്റൻ പ്രതിമ തകർക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരുന്നു. പലരും തകർക്കാൻ ശ്രമിച്ചുവെങ്കിലും ലെനിൻ്റെ കാലിന് മാത്രമേ പലപ്പോഴും ബോംബിട്ട് തകർക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഈ ലെനിൻ പ്രതിമ ഇവിടെ നിന്ന് മാറ്റണമെന്ന് പിന്നീട് വന്ന പോളിഷ് സർക്കാരുകളൊക്കെ തീരുമാനിച്ചു. ഇദ്ദേഹം ഒരു കോട്ട പോലെ വലിയ രീതിയിലാണ് ഈ കെട്ടിടങ്ങളെല്ലാം പണിതിരിക്കുന്നത്. ഇതിനകത്തേക്ക് ഇദ്ദേഹം ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോയിട്ട് വലിയൊരു ബങ്കറിൻ്റെ മുന്നിൽ നിർത്തി. ഈ നോവാഹുട്ടയിൽ തന്നെ ഏതാണ്ട് 250 ബങ്കറുകളാണ് ജോസഫ് സ്റ്റാലിൻ്റെ നിർദ്ദേശപ്രകാരം പണികഴിപ്പിച്ചത്. അന്നൊരു 3rd ലോകമഹായുദ്ധം ഉണ്ടാകുമെന്ന് മുന്നിൽ കണ്ടിരുന്ന ജോസഫ് സ്റ്റാലിൻ 250 ബങ്കറുകൾ ഇവിടെയുള്ള തൊഴിലാളികൾക്ക് രക്ഷപ്പെടുവാൻ വേണ്ടി പണികഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ക്രാക്കോ പട്ടണവുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ അന്നത്തെ കാലത്ത് ഒരു ഗംഭീരമായൊരു നിർമ്മിതി തന്നെയാണ് നോവാഹുട്ട. ഇതൊക്കെ പറഞ്ഞുകൊണ്ട്
ഡാമിയൻ ഈ കെട്ടിടങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, അന്നത്തെ കാലത്ത് ആളുകൾക്ക് സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ നിർമ്മിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല. അന്നത്തെ സർക്കാർ വഴിയാണ് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. ഈ കെട്ടിടങ്ങൾക്കിടെ എല്ലാം ഒരു പ്രത്യേകത, ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രൈവസി ഇല്ല. ഒരു കെട്ടിടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ള കെട്ടിടത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ കെട്ടിടങ്ങളിൽ പലയിടത്തും പോലീസും അവരുടെ ചാരന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് നടന്നു, വലിയൊരു പാർക്കിനുള്ളിൽ കൂടി നടക്കുന്നത്. പാർക്കിനുള്ളിൽ മനോഹരമായ കുളങ്ങളും കളിസ്ഥലങ്ങളും അതുപോലെ തന്നെ ചെസ് കളിക്കാനും ക്യാരംസ് കളിക്കാനുമുള്ള സൗകര്യങ്ങളും ഒക്കെ എത്ര വളരെയധികം പ്ലാൻഡ് ആയിട്ടാണ് ഈ നോവാഹുട്ട പട്ടണം നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഞങ്ങളപ്പോൾ ചിന്തിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് നടന്ന് അവിടെയുള്ള ഒരു തിയേറ്ററിലേക്കാണ് പോകുന്നത്. പീപ്പിൾസ് തിയേറ്റർ എന്നാണ് അത് അറിയപ്പെടുന്നത്. 1955 പണികഴിപ്പിച്ചാണ്. അതായത് നോവാഹുട്ടയിൽ വരുന്ന 100,000 or 200,000 വരുന്ന ആളുകൾക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയും അതുപോലെ തന്നെ സിനിമ നാടകങ്ങളൊക്കെ കാണുവാനും ആസ്വദിക്കാനും ഉള്ള ഒരു സൗകര്യം അന്നത്തെ സർക്കാർ ഇവിടെ ഒരുക്കിയിരുന്നു. അന്ന് പണി കഴിപ്പിച്ചതാണ് പീപ്പിൾസ് തിയേറ്റർ. അദ്ദേഹം മുന്നോട്ട് നടന്നിട്ട് ഒരു വലിയൊരു ഗ്രാമചന്തയ്ക്കുള്ളിൽ കൂടിയാണ് ഞങ്ങൾ നടക്കുന്നത്. പ്രാദേശികമായി നിർമ്മിച്ച പച്ചക്കറികൾ, കോഴിമുട്ടകൾ, അതുപോലെ തന്നെ തേന്, പ്രാദേശികമായി നിർമ്മിച്ച തേൻ കുപ്പികൾ, ഇതൊക്കെ വിൽക്കുന്ന അതിമനോഹരമായ ഒരു ഗ്രാമചന്ത. പൊതുവേ നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ വികസിത രാജ്യങ്ങളൊന്നും കാണുവാൻ സാധിക്കാത്ത രീതിയിലുള്ള മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ഗ്രാമചന്തയുടെ കാഴ്ചകൾ. ഞാനപ്പോൾ ആലോചിച്ചു, തിരികെ വരുന്ന വഴിക്ക് ഈ ഗ്രാമചന്തയ്ക്കകത്ത് കയറി ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം. ഇവിടുത്തെ പച്ചക്കറി വിൽപ്പനയും കോഴിമുട്ട വിൽപ്പനയും, കൂടുതലും പ്രായമുള്ള ആളുകളാണ് ഈ വിൽപ്പനയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത്, അതൊക്കെ ഒന്ന് കാണണമെന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങുകയാണ്. ഡാമിൻ്റെ പുറകെ ഞങ്ങളെല്ലാവരും ഒരു സ്കൂൾ കുട്ടികളെ പോലെ ഡാമിൻ്റെ കഥയൊക്കെ കേട്ട് മുന്നോട്ട് നീങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞാനിനി നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് നോവാസ് ആർച്ച് എന്ന് പറയുന്ന ഒരു വലിയൊരു പള്ളിയുടെ മുന്നിലേക്കാണ്. അതായത് നോഹയുടെ പെട്ടകം പോലെ പണിതിരിക്കുന്ന മനോഹരമായ ഒരു പള്ളി. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പള്ളി പണിയുന്നതിൽ ആദ്യം ഒരു എതിർപ്പുണ്ടായി, പിന്നീട് എപ്പോഴാണ് ഈ പള്ളി പണിഞ്ഞത്? അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, 1985 സോവിയറ്റ് യൂണിയനിലെ മിഖായിൽ ഗോർബച്ചോവ് അധികാരത്തിൽ വന്നതിന് ശേഷം ധാരാളം പരിഷ്കരണങ്ങളും അതുപോലെ തന്നെ സോളിഡാരിറ്റി മൂവ്മെൻറ്റും ഒക്കെ പോളണ്ടിൽ ശക്തി പ്രാപിച്ചു. പോളണ്ടിലല്ല, മറ്റ് രാജ്യങ്ങളിലെല്ലാം തന്നെ ശക്തി പ്രാപിച്ചു. അങ്ങനെ ഒരു പോളണ്ടിലെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഒരു പതനത്തിലേക്കാണ് ഇത് വഴി തെളിച്ചത്. 1989 ഇലക്ഷനിൽ പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിലംപതിക്കുണ്ട്. അപ്പോൾ ഈ ഒരു ശക്തി പ്രാപിച്ച സമയത്താണ് ഈ പള്ളികളൊക്കെ പണിതത്. അങ്ങനെ വളരെ മനോഹരമായ ഒരു പള്ളി നോവാഹുട്ടയുടെ ഒരു എൻഡിൽ ഒരു പണിയുണ്ടായി. അതിഗംഭീരമായ ഒരു ആർക്കിടെക്ചർ, നോഹയുടെ പെട്ടകത്തിൻ്റെ ഒരു ബോട്ടിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാണ് ഈ പള്ളി പണിതിരിക്കുന്നത്. ഇതിനകത്തെ കാഴ്ചകളും ഒക്കെ ഡാമിൻ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഡാമിൻ ഈ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇതാണ് ഇന്ന് ഈ നോവാഹുട്ടയുടെ ചരിത്രം. ഇനി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാത്തൊരു സ്ഥലമുണ്ട്, സ്റ്റീൽ ഫാക്ടറി. ഇവിടെ നിന്നൊരു 20 minutes നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റീൽ ഫാക്ടറിയിലെത്താം, അല്ലെങ്കിൽ ട്രാം കയറി സ്റ്റീൽ ഫാക്ടറിയിലെത്താം. സ്റ്റീൽ ഫാക്ടറിക്ക് അകത്തേക്ക് പ്രവേശനമില്ല. ഗൈഡഡ് ടൂറുകളോ അല്ലെങ്കിൽ പ്രത്യേക പെർമിഷനൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റീൽ ഫാക്ടറി കാണാൻ കഴിയും. എന്നാൽ ഇന്ന് നമ്മൾ സ്റ്റീൽ ഫാക്ടറി കാണാൻ പോകുന്നില്ല. താല്പര്യമുള്ളവർക്ക് അത് പോയി കാണാം. ഇനിയും നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ നമ്മുടെ ഗൈഡഡ് ടൂർ ഏതാണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കെല്ലാം തന്നെ എനിക്ക് വേണ്ട ഈ ടൂറിൻ്റെ പണം നിങ്ങൾക്ക് നൽകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക അദ്ദേഹം ഒരു സഞ്ചിയൊക്കെ എല്ലാവർക്കും നൽകി. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു തുക ഇതിലേക്ക് നിക്ഷേപിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാവരും പണമൊക്കെ കൊടുത്തു. അദ്ദേഹം സന്തോഷവാനായി. ഞാൻ അദ്ദേഹത്തോടെ കുറച്ച് നേരം കൂടെ ഒക്കെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത്, വളരെ മനോഹരമായി പണി തീർത്തിയ ഈ ഒരു പട്ടണം ഇന്ന് ഒരു ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. കാരണം വലിയ ഡെവലപ്മെൻറ്റും കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോഴത്തെ സർക്കാർ ഇവിടെ വലിയ വികസനങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല. അവരുടെ എല്ലാം ഫോക്കസ് ക്രാക്കോ പോലുള്ള പട്ടണത്തിലാണ്. ഡാമിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കേരളത്തിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആദ്യമായിട്ട് അധികാരത്തിൽ വന്ന കേരളത്തെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം. ജനാധിപത്യം വഴി കമ്മ്യൂണിസ്റ്റ് സർക്കാർ ലോകത്ത് ആദ്യമായിട്ട് അധികാരത്തിൽ വന്നത് ഞങ്ങളുടെ നാട്ടിലാണ്. എൻ്റെ നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ എൻ്റെ നാട് കൊണ്ട് കാണിക്കാം. നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കൽ കേരളത്തിലേക്ക് വരും. കമ്മ്യൂണിസ്റ്റും ഡെമോക്രസിയും ഒക്കെ എങ്ങനെ ചേർന്ന് പോകുന്നതിനെ പറ്റിയൊക്കെ എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഒരിക്കൽ ഞാൻ ഇന്ത്യയിൽ വരും. ഇന്ത്യയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും സന്ദർശിക്കുന്ന ഒരു സ്ഥലം കേരളമാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്നെ ഫേസ്ബുക്കിലൊക്കെ ആഡ് ചെയ്ത് അതിൻ്റെ നമ്പരും ഒക്കെ മേടിച്ചു. എന്നിട്ട് ഡാമിനോട് ഞാൻ യാത്ര പറഞ്ഞു. ക്രാക്കോയിൽ കമ്മ്യൂണിസ്റ്റ് കാലത്ത് അല്ലെങ്കിൽ സോവിയറ്റ് കാലത്ത് പണിത് ഉയർത്തിയ മിൽക്ക് ബാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് നുകരണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ നേരെ പോകുന്നത് ക്രാക്കോയിലേക്കാണ്. ക്രാക്കോയിലെ തൊമാസ സ്ട്രീറ്റിലുള്ള മിൽക്ക് ബാറിലേക്കാണ് അവിടേക്ക് പോകുന്നു. അവിടേക്ക് പോയി
ഞാൻ ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ അവിടുത്തെ ഷെഫ് എന്നെ കണ്ടു. ഷെഫ് എന്നെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി. അതെ ചോദിച്ചു, നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണോ വന്നത്? അതെ, ഇന്ത്യയിൽ നിന്നാണ് വന്നത്. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റേ ഷെഫ് ഇന്ത്യക്കാരനാണ്. അപ്പോൾ എനിക്ക് വളരെ അത്ഭുതമായി, ഇവിടെ ഇന്ത്യക്കാരൻ ഷെഫാണ്. അപ്പം അദ്ദേഹം കൂടെയുള്ള, ഇദ്ദേഹം അയർലൻഡുകാരനാണ്, അദ്ദേഹം ഇവിടെ ഈ മിൽക്ക് ബാറിലെ ഷെഫായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇദ്ദേഹമാണ് ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. മറ്റേ ആൾ വിളിച്ചുകൊണ്ട് വന്നു, അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം ഗുജറാത്തിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്നതാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ വേറെ ഒന്നും ഓർഡർ ചെയ്യണ്ട, ഞാൻ നിങ്ങൾക്ക് ഇന്ത്യൻ ഫുഡ്, അതായത് ചിക്കനും ചോറും നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരാം. നിങ്ങളൊരു അല്പനേരം വെയിറ്റ് ചെയ്യും. വളരെ മറ്റ് ഭക്ഷണശാലകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് മിൽക്ക് ബാറുകൾ വളരെ ചുരുങ്ങിയ ചിലവിൽ ഒരു നേരത്തെ വിശപ്പടക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ് ക്രാക്കോല മിൽക്ക് ബാറുകൾ. ക്രാക്കോ നഗരത്തിൻ്റെ കാഴ്ചകൾ ഒരിക്കലും അവസാനി. ക്രാക്കോയിലേക്ക് പിന്നീട് ഞാൻ 3 തവണ പോയി. ക്രാക്കോയിലെ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്ര മനോഹരമായ ഒരു പട്ടണമാണ് പോളണ്ടിൻ്റെ 2-ാമത്തെ ഏറ്റവും വലിയ പട്ടണമായ ക്രാക്കോ. ഇനിയൊരു അവസരം കൂടെ കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ ക്രാക്കോയിൽ പോകും. ക്രാക്കോയിലെ പുതിയ കാഴ്ചകൾ കാണും. ക്രാക്കോ പോയിട്ടില്ലാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരു പട്ടണം. ലോകത്തിലെ സന്ദർശിച്ചിരിക്കേണ്ട ഒരു ആദ്യത്തെ 10 പട്ടണങ്ങൾ എടുത്താൽ പോളണ്ടിൻ്റെ ക്രാക്കോ അതിൽ തീർച്ചയായിട്ടും ഇടം പിടിക്കും. ക്രാക്കോയിലെ ഭക്ഷണവും സംസ്കാരവും ചരിത്രവും ഒക്കെ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ക്രാക്കോ സന്ദർശിക്കണം. സഫാരി ടിവിയിലെ ഈ പ്രോഗ്രാമിൽ ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ അവസരം ഒരുക്കി തന്ന സഫാരി ടിവിയുടെ നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.